മലപ്പുറത്തെ കുറിച്ച് അറിയാതെ മുഖ്യമന്ത്രിയുടെ വായിൽ നിന്നൊന്ന് വന്നു പോയതാണ്. ഇപ്പോൾ നിന്നുരുകുകയാണ് CPM മുഖ്യമന്ത്രി പിണറായി വിജയനും എല്ലാവരും കൂടി. തൊട്ടു പിന്നാലെ തന്നെ മുഖ്യമന്ത്രി ഉൾട്ടയടിച്ചിട്ടുണ്ട്. എല്ലാം ദ ഹിന്ദു പത്രം ചെയ്ത പണിയാണെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത്. സമസ്ത ഇളകിയതോടെയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ നിലപാട് തന്നെ അങ്ങ് മാറ്റിയത്. ഇരട്ടച്ചങ്കനാണ്, ഊരിപ്പിടിച്ച വാളിനിടയിലൂടെയൊക്കെ നടന്നയാളാണ്. ഇന്ദ്രനെയും ചന്ദ്രനെയും ഒന്നും ഭയമില്ല, പക്ഷേ സമസ്ത കണ്ണുരുട്ടിയാൽ നിക്കറിൽ മുള്ളും. അതാണ് പിണറായി വിജയന്റെ അവസ്ഥയെന്ന് പരിഹാസം വരുന്നു. അതായത്, ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ട്. മലപ്പുറം പരാമർശത്തിൽ പ്രതികരണവുമായാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് രംഗത്ത് വന്നിരിക്കുന്നത്. ഹിന്ദു പത്രത്തിലെ പരാമർശം നിഷേധിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. അഭിമുഖത്തിലെ വിവാദ പരാമർശത്തിൽ ഹിന്ദു പത്രത്തിന് കത്ത് നൽകിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി. പരാമർശം തെറ്റായി വ്യാഖ്യാനിച്ചുവെന്നും തെറ്റായ വ്യാഖ്യാനം വിവാദങ്ങൾക്കിടയാക്കിയെന്നും കത്തിൽ പറയുന്നു. ഒരു സ്ഥലമോ പ്രദേശമോ പരാമർശിച്ചിട്ടില്ലെന്നും വിവാദം അവസാനിപ്പിക്കാൻ വിശദീകരണം നൽകണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെയോ സർക്കാരിന്റെയോ നിലപാടല്ല വിവിധ വരികളിലുള്ളത്. കള്ളക്കടത്ത് സ്വർണവും പണവും തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കപ്പെടുന്നുണ്ടെന്നാണ് ഉദ്ദേശിച്ചത്. ഏതെങ്കിലും ഒരു സ്ഥലത്തെയോ പ്രദേശത്തെയോ പരാമർശിച്ചിട്ടില്ല. വാർത്തയിലെ തെറ്റായ വ്യാഖ്യാനം അനാവശ്യ ചർച്ചയ്ക്കും വിവാദങ്ങൾക്കും വഴിവെച്ചുവെന്നും കത്തിൽ പറയുന്നു. എന്നാൽ മലപ്പുറവുമായി ബന്ധപ്പെട്ട കാര്യം മുഖ്യമന്ത്രിയുടെ അഭിപ്രായമായാണ് അച്ചടിച്ച് വന്നത്. ഒരു ചോദ്യത്തോട് പ്രതികരിക്കുമ്പോൾ, മലപ്പുറത്ത് നിന്നും പിടിച്ച സ്വർണത്തിന്റെയും ഹവാല പണത്തിന്റെയും കണക്കുകൾ മുഖ്യമന്ത്രി വിശദീകരിച്ചു എന്ന തരത്തിലായിരുന്നു ഹിന്ദു പത്രത്തിൽ വാർത്ത വന്നത്. ഇതിനെ ഉയർത്തിയാണ് PV അൻവർ മലപ്പുറം വിവാദം ആളിക്കത്തിച്ചത്. വിഷയം കൈവിട്ടു പോയതോടുകൂടി മുഖ്യമന്ത്രിക്ക് മലപ്പുറത്ത് നിന്നും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ വന്നു. കൂട്ട ആക്രമണമാണ് മലപ്പുറത്ത് നിന്നും പിണറായിക്ക് ഇപ്പോൾ നേരിടേണ്ടി വരുന്നത്. സമസ്തയും മറ്റു മുസ്ലിം സംഘടനകളും എല്ലാം തന്നെ ഇളകി ഇറങ്ങിയതോടെയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ വലിയ വിശദീകരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിനു മുൻപ് പല വിവാദങ്ങളും കത്തിച്ചുവിടുന്ന പ്രസ്താവനകൾ മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടായിട്ടുണ്ട്. അന്നൊന്നും മുഖ്യമന്ത്രി ഒരു വിശദീകരണം നൽകാനോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു കത്ത് പുറത്തിറക്കാനോ ഈ വിവാദത്തിന് പിന്നിൽ തന്റെ വാക്കുകൾ വളച്ചൊടിച്ചുവെന്ന് പറയാനോ ഒന്നും തന്നെ തയ്യാറായിട്ടില്ല. എന്നാൽ വിഷയം മലപ്പുറമായതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇപ്പോൾ തൊഴുതു പറഞ്ഞിരിക്കുന്നത്. ഞാൻ മലപ്പുറം എന്ന പേരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലമോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്ന് മുഖ്യമന്ത്രി കരഞ്ഞ് തളർന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കഷ്ടം തന്നെ എന്നല്ലാതെ വേറൊന്നും തന്നെ പറയാൻ ഈ അവസരത്തിൽ ഇല്ല. നിന്ന നിൽപ്പിൽ പ്ലേറ്റ് മാറ്റിയ മുഖ്യമന്ത്രിക്ക് നല്ല നമസ്കാരമെന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റുകൾ. രാഷ്ട്രവിരുദ്ധ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്ന വാക്കുകളും മുഖ്യമന്ത്രി ഉപയോഗിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കുന്നത്. വാർത്ത അനാവശ്യ വിവാദത്തിനും തെറ്റായ വ്യാഖ്യാനത്തിനും ഇടയാക്കിയിട്ടുണ്ട്. അതിനാൽ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പത്രത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അഭിമുഖത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതായി അച്ചടിച്ചു വന്നത് ഇങ്ങനെയാണ്. ദ ഹിന്ദു പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ ADGP അജിത് കുമാർ RSS നേതാക്കളെ രഹസ്യമായി കണ്ടത് സംബന്ധിച്ച ചോദ്യത്തിന് മുഖ്യമന്ത്രി നൽകിയ മറുപടി ഇപ്രകാരമാണ്. നാളുകളായി UDFനൊപ്പം നിന്ന ന്യൂനപക്ഷം ഇപ്പോൾ LDFനെ പിന്തുണയ്ക്കുന്നുണ്ട്. അത് UDFന് നഷ്ടമുണ്ടാക്കുമെന്ന് മനസ്സിലാക്കി. ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതിനായി RSSനെതിരെ CPM മൃദു സമീപനം സ്വീകരിക്കുന്നുവെന്ന് വരുത്തി തീർക്കുകയാണ് ചെയ്യുന്നത്. അതിന് കൂട്ടുനിന്ന് വർഗീയ വിഭജനം നടത്താൻ വേണ്ടി ചില തീവ്രവാദ പ്രസ്ഥാനങ്ങളും പണിയെടുക്കുന്നു. മുസ്ലിം തീവ്രവാദ ശക്തികൾക്കെതിരെ ഞങ്ങളുടെ സർക്കാർ നീങ്ങുമ്പോൾ ഞങ്ങൾ മുസ്ലിങ്ങൾക്കെതിരാണ് എന്ന് വരുത്താൻ അവർ ശ്രമിക്കുകയാണ്. ഉദാഹരണത്തിന്, കഴിഞ്ഞ 5 വർഷത്തിനിടെ മലപ്പുറം ജില്ലയിൽ നിന്ന് കേരള പോലീസ് 150 കിലോ സ്വർണവും 123 കോടിയുടെ ഹവാല പണവും പിടികൂടിയിട്ടുണ്ട്. ഈ പണം അത്രയും കേരളത്തിലേക്ക് വരുന്നത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ്. ഇതായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത് എന്നാണ് പത്രത്തിൽ അച്ചടിച്ചു വന്നത്. ഇത് വലിയ രീതിയിൽ അങ്ങ് വിവാദമാകുകയും മുഖ്യമന്ത്രിക്ക് നേരെ സമസ്തയും മറ്റ് സംഘടനകളും ഇളകുന്ന രീതിയിലേക്ക് മാറുകയും ചെയ്തതോടെയാണ് ഇപ്പോൾ CMന്റെ ഓഫീസ് ഉടൻ തന്നെ ഇടപെട്ട് പത്രത്തോട് വിശദീകരണം ഇറക്കണമെന്ന് ആവർത്തിച്ചു പറഞ്ഞിരിക്കുന്നത്.